കാറിൽ തന്നെയല്ല ചേട്ടാ നമ്മൾ തലസ്ഥാനത്തേക്ക് പോകുന്നത്. ഞങ്ങൾ കാറിലാണോ പോകുന്നത് മണ്ണോദരി? വേണ്ട, ബസ്സിൽ പോയാ മതി. കാറും കൊണ്ട് പോകുന്നൊക്കെ ചെലവാ. ആ പിന്നെ എനിക്ക് ഓകാശം പഠിക്കാൻ പോണം. ഇത്രയും ദിവസം കാറി പോയിട്ട് ഇന്ന് നടന്നു പോയ സ്വാമിക്ക് എന്തോ തോന്നുന്നു. ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പ്രസ്റ്റീജാ. നമുക്ക് ബസ്സിൽ പോവാൻ ചേട്ടാ. അല്ല പിള്ളിച്ചേട്ടൻ എന്തിനാ പോകുന്നേ? അത് കയറിട്ട് ചെലവാന്ന്. ഞാൻ കൂടെ ഉണ്ടെങ്കിലേ ചേട്ടനൊരു പിള്ളിച്ചേട്ടൻ ഇവിടെ നിന്നേ പറ്റൂ. ഒപ്പുശേരണം നടത്തണ്ടേ? മന്ത്രി വരുമ്പോ മെമ്മോറാണ്ടത്തിന് കൂടെ കൊടുക്കാൻ. അയ്യോ ഞാൻ അക്കാര്യം മറന്നേ പോയി. എന്നിട്ട് എഴുന്നേറ്റ് വേ, ഒരുങ്ങി ചെന്ന് പോവാ. നോക്ക്, എനിക്ക് സ്വാമിനെ എടുത്ത് പോവാൻ നേരായി. ഞാൻ വരണ്ടാവും ചേട്ടാ. മണ്ണു വേണ്ട വേണ്ട, ചേട്ടൻ ഒറ്റയ്ക്ക് പോയാ മതി. ചേട്ടൻ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ ഒരു യാത്രയപ്പ് കമ്പിച്ച് ഉണ്ടാക്കി ബസ് സ്റ്റാൻഡിലേക്ക് വരാം. ആ ചേട്ടനെ യാത്ര അയച്ചതിന് ശേഷം ആ കമ്പിറ്റി പിരിച്ചു വിട്ട് ഒരു ഒപ്പ് കമ്പിറ്റി ഉണ്ടാക്കി ഒപ്പ് ശേഖരണം ആരംഭിക്കാം. ഒരു 10,000 പേര് ഒപ്പിട്ട നിവേദന കടലാസ് ചേട്ടൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് റെഡി ആക്കി വെച്ചേക്കാം. എന്താ താത്താ? അത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ്. ചേട്ടൻ അത് അഡ്വാൻസ് ആയിട്ട് മന്ത്രിയോട് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. ചേട്ടാ ബസ്സിൽ ഇടിയും തള്ളുമൊക്കെ കാണും, പോക്കറ്റൊക്കെ സൂക്ഷിച്ചോടെ. എന്താ വീട്ടുകാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. വീട്ടിലോട്ട് കണ്ടു വേണേ പിള്ളേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണം. നടക്കായിരുന്നു കടമാച്ച രൂപ ഇവിടെ എന്റെ മാടാവേ തന്നെ ഞാൻ എടുത്തോളാം. ഒന്നകത്തേക്ക് വലിച്ചിടുമ്പോ പിന്നെ